അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഷിനൂസ് ക്രിയേഷൻസ്. ഇന്നൊരു ഹോം മെയ്ഡ് ഗ്ലൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. സാധാ ഗ്ലൂ പോലെ തന്നെയാണ്, നന്നായി ഒട്ടിപ്പിടിക്കുന്നുണ്ട്. പേപ്പേഴ്സൊക്കെ നന്നായി ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലൊരു പഴയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലാണ് നമ്മളത് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയെന്നൊന്ന് നോക്കാം. അതിനായി 3 ടീസ്പൂൺ മൈദയാണ് എടുക്കുന്നത്. ഇതിൻ്റെ അളവുകളിലൊക്കെ മാറ്റം വരുത്താം. പഞ്ചസാരയാണ് ചേർക്കുന്നത്, 1 ടീസ്പൂൺ. ഒരു 2 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് കുക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് ലൂസായി കിട്ടണം. എന്നാലേ കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് കുറുകി കിട്ടൂ. കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് കുറുകും. അതിനായി 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കട്ട പാടില്ല, കട്ടയില്ലാതെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു ലൂസ് പരുവത്തിലാണ് വേണ്ടത്, എന്നാലേ കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് കുറുകി കിട്ടുള്ളൂ. കട്ടകളൊന്നും ഇല്ലാതെ വേണം നമ്മൾ കുറുക്കിയെടുക്കാൻ. ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്, അപ്പോൾ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കട്ട് പിടിച്ചിട്ടുണ്ട്, നിങ്ങൾ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈയൊരു തിക്നെസ്സിലാണ് വേണ്ടത്, കട്ടയൊന്നുമില്ല. പേപ്പേഴ്സൊക്കെ ഒട്ടിക്കാൻ നന്നായി ഒട്ടും. ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ നന്നായി ഒട്ടിപ്പിടിക്കുന്നൊരു ഗ്ലൂ ആണ്. എയറൊന്നും കടക്കാത്ത ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്കിത് സൂക്ഷിക്കാം. ഇനി കടകളിലൊക്കെ ഒന്നും പോകണ്ട, ഗ്ലൂ മേടിക്കാനായിട്ട് വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ചുരുങ്ങിയ സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് ആവശ്യത്തിന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.